നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ കേരളം വീണ്ടും ഒന്നാമതെത്തിയിരിക്കുകയാണ്. കേരളത്തിനോടൊപ്പം ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനത്താണ്. ബീഹാറാണ് തൊട്ടു പിന്നിൽ. സാമൂഹികവും സാമ്പത്തികവും പരിസ്ഥിതിപരവുമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും വിലയിരുത്തിയാണ് സൂചിക തയ്യാറാക്കുന്നത്. SGDയിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്രകടനം ഇത്തവണ മെച്ചപ്പെട്ടിട്ടുണ്ട്. 2020-21 66 പോയിന്റിൽ നിന്നും 2023-24 പട്ടികയിൽ രാജ്യം 71 പോയിന്റുകളാണ് നേടിയിരിക്കുന്നത്. സുസ്ഥിര വികസന ലക്ഷ്യത്തിനാണ് നിർദ്ദേശിച്ചിരിക്കുന്ന 100 പരിപാടികളിൽ 16 ലക്ഷ്യങ്ങൾ വിലയിരുത്തിയാണ് സംസ്ഥാനങ്ങൾക്ക് മാർക്ക് നൽകുന്നത്. കേരളവും ഉത്തരാഖണ്ഡും ഇക്കാര്യത്തിൽ 71 പോയിന്റുകൾ വീതം നേടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യമാണ് സൂചിക പുറത്തിറക്കിയത്. 2030 കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചിരിക്കുന്ന പരസ്പരബന്ധിതമായ ആഗോള ലക്ഷ്യങ്ങളാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഏറ്റവും പുതിയ SDG ഇന്ത്യ സൂചികയുടെ 4-ാമത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ പ്രകടനം വിലയിരുത്തുന്നത് 113 സൂചകങ്ങളാണ് പട്ടികയിലുള്ളത്. ദാരിദ്ര്യം ഇല്ലാതെയാക്കുക, മാന്യമായ തൊഴിൽ ഉറപ്പാക്കുക, സാമ്പത്തിക വളർച്ച നേടുക, ഭൂമി ആവാസ യോഗ്യമാക്കി നിലനിർത്താനുള്ള കാലാവസ്ഥ അനുകൂല പ്രവൃത്തികളിൽ ഏർപ്പെടുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ സംസ്ഥാനങ്ങൾ 2020-21 അപേക്ഷിച്ച് പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. നീതി, സമത്വം, സമാധാനം, നീതി, ശക്തമായ ഭരണ സംവിധാനം എന്നീ കാര്യങ്ങളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചെറിയ പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2020-21 അസമത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന് രാജ്യം 67 പോയിന്റുകൾ നേടിയിരുന്നുവെങ്കിൽ ഇത്തവണ 65 കുറഞ്ഞു. സമ്പത്തിന്റെ വിതരണത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കൂടി ഇക്കാര്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മേ നമിഷൻ.